ധാരാളം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഇടക്കിടക്കായി വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വേദനിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല. കാരണം മനുഷ്യൻ മനുഷ്യനായി കാണുകയാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങളിൽ പലരും കർണാടക യാത്ര കണ്ടിട്ടുള്ളവരും അതിൻ്റെ സമാപന സമ്മേളനം മംഗലാപുരത്ത് വെച്ച് നെഹ്റു മൈതാനിയിൽ ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രി മതമൈത്രി, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മുസ്ലിം അവരുടെ വിശ്വാസമനുസരിച്ച് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഹൈന്ദവർ അവരുടെ വിശ്വാസമനുസരിച്ച് ചർച്ചുകളിലേക്ക് പോകുന്നു. അങ്ങനെ മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാം ഒന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വത്തിന് ഏറ്റവും അധികം വില കൽപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാം ഒരിക്കലും മറ്റ് മതസ്ഥരെ അടിച്ചമർത്താനോ അവരെ നശിപ്പിക്കാനോ ആക്രമിക്കാനോ പ്രേരിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് എല്ലാ ജനങ്ങളും സന്തോഷകരമായി ജീവിക്കണം. പരസ്പരം വിപ്ലവങ്ങളും അക്രമങ്ങളും നടത്തി കൊലവിളി നടത്തി ജീവിക്കുന്നവരാവാൻ പാടില്ല എന്ന് തീർച്ചയാണ്. അത് ഒരളവോളം ഇവിടുത്തെ പത്രക്കാർക്കും മറ്റ് ചാനലുകൾക്കും വാർത്താമാധ്യമങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ ജനങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നത് തീർച്ചയാണ്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയമായി ഊതിയുറപ്പിക്കുകയും മറ്റു വല്ല പേരിലും തിരിച്ചുവിടുകയും ചെയ്യുന്നത് അക്രമ ഭരണം മാറി മാറി വരും. പലപ്പോഴും വന്നിട്ടുണ്ട് രാഷ്ട്രീയക്കാർ അവരുടെ പാർട്ടിയിലെ കാളുകളെ ചേർക്കാൻ പലതും പറയും ചെയ്യും. പക്ഷെ അതൊന്നും മനുഷ്യത്വത്തിന് നിരക്കാത്തതായി പോയാൽ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. മനുഷ്യത്വത്തിന് നിരക്കുന്നതായാൽ നമുക്ക് സ്വീകരിക്കാം. ആകയാൽ നാനാത്വത്തിൽ ഏകത്വമെന്ന അതിമഹത്തായ ഒരു തത്വമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ തത്വം. ആ തത്വത്തിൽ എല്ലാവരും ഉറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് ഈ ഇത്തരം സംഭവങ്ങളിൽ രാഷ്ട്രീയത്തെ വലിച്ച് ഇഴക്കാൻ പാടില്ല. മനുഷ്യത്വത്തിനാണ് അവിടെ വില കൽപ്പിക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കിട്ടാനാണല്ലോ, വോട്ട് കിട്ടണമെങ്കിൽ മനുഷ്യനിവിടെ വേണ്ടേ? മനുഷ്യൻ മരിച്ചു പോയാല് വോട്ട് കിട്ടില്ല. അപ്പം അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും മനുഷ്യരിവിടെ നിലനിൽക്കാനും സമാധാനം നിലനിൽക്കാനും വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കേണ്ടത്. ഒരിക്കലും ഏതെങ്കിലും സംഭവം ഉണ്ടായാൽ അത് രാഷ്ട്രീയമായി ചിത്രീകരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. ಇಲ್ಲವಿದ್ದರೆ ಎಲ್ಲರಿಗೂ ಹೆದರಿಕೆ. ಶಾಂತಿ ಎಂಬ ಬಯಸುವವರು ಮುಸ್ಲಿಮರಲ್ಲಿದ್ದಾರೆ, ಹಿಂದೂಗಳಲ್ಲಿದ್ದಾರೆ, ಕ್ರಿಶ್ಚಿಯನ್ ಎಲ್ಲ ಜಾತಿಯಲ್ಲಿದ್ದಾರೆ. ಶಾಂತಿ ಬಯಸು ಹೆಚ್ಚಿನವರು ಶಾಂತಿಯ ಬಯಸುವವರೇ ಆಗಿರುತ್ತಾರೆ. ಕೆಲವು ಜನರ ಕಾರಣದಿಂದ ಇಂಥ ಗಡಿಗಳೆಲ್ಲ ಈ ಅಸಮಾಧಾನದ ಕಾರಣ ಎಲ್ಲ ಉಂಟಾಗುತ್ತದೆ. ಅದನ್ನು ಇಲ್ಲದೆ ಮಾಡಲು ಎಲ್ಲರೂ ಹಿಂದೂ ಮುಸ್ಲಿಂ ಎಲ್ಲ ಜಾತಿಗಳು ಅದಕ್ಕೆ ಸಹಕರಿಸಿ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ನಮಗೆ ಇಲ್ಲಿ ಬಾಳಬೇಕು. ಮನುಷ್ಯನನ್ನು ಒಬ್ಬ ಮನುಷ್ಯನ ಈಗ ಕಾಣುವಾಗ ಅವನು ಯಾರೇ ಆಗಿರಲಿ, ಯಾವುದೇ ಜಾತಿಗೆ ಸೇರಿದವನಾಗಿರಲಿ, ಒಬ್ಬ ಮನುಷ್ಯ ಎಂಬ ಆ ಸಂತೋಷ ಮನಸ್ಸಿನಲ್ಲಿ ಬರಬೇಕು.
ಬಾರದು. ಈಗ ರಾತ್ರಿ ನಡೆಯಲಾಗುವುದಿಲ್ಲ, ರಾತ್ರಿ ಒಬ್ಬರನ್ನು ಇನ್ನೊಬ್ಬರು ಕಾಣುವಾಗ ಹೆದರಿಕೆಯಾಗುತ್ತದೆ, ಅವನೇನು ಮಾಡುತ್ತಾನೋ, ಯಾವ ಜಾತಿಗೆ ಸೇರಿದಾನೋ, ಅದು ಇರಬಾರದು. ಎಲ್ಲರೂ ಒಗ್ಗಟ್ಟಿನಿಂದ ಸಂತೋಷದಿಂದ ಶಾಂತಿಯಿಂದ ಇಲ್ಲಿ ಇರಬೇಕು. ಅದನ್ನು ಜನರಿಗೆ ತಿಳಿಸಬೇಕಲಿಕ್ಕೆ ತಿಳಿಸಬೇಕಾಗಿ ಆಗಿರುತ್ತದೆ. ಇವತ್ತು ನಾವು ಇಲ್ಲಿ ಸೇರಿರುವುದು ಇದನ್ನು ಪತ್ರಕರ್ತರಾದ ನೀವು ಶ್ರಮಿಸಿ ಎಲ್ಲರಿಗೂ ಇದನ್ನು ತಲುಪಿಸಬೇಕು ಎಂಬ ಎಲ್ಲರಿಗೂ ನಿಮ್ಮ